أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد പ്രിയപ്പെട്ട വോയിസ് ഓഫ് റഹ്മാനിയ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും തീർത്ത് അല്ലാഹു നമുക്ക് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ അനുഭവിക്കുന്ന ബലാഹ് അല്ലാഹു നമ്മിൽ നിന്ന് ഉയർത്തി നമുക്ക് സലാമത്തിൻ്റെ കവാടം അല്ലാഹു തുറന്നു തരുമാറാവട്ടെ. നമ്മുടെ ആഖിബത്തിന് അല്ലാഹു നമുക്ക് നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ സാധാരണയായി സോഷ്യൽ മീഡിയകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രോളുകൾ, വ്യക്തിഹത്യ നടത്തുന്ന, നമ്മുടെ സഹോദരനെ മറ്റുള്ളവർക്കിടയിൽ അവഹേളിക്കുന്ന രൂപത്തിലുള്ള കാർട്ടൂണുകൾ, വീഡിയോകൾ, മറ്റു ട്രോളുകൾ, ഇതൊക്കെ നമ്മൾ ഇന്ന് നവമാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗൗരവം സഗൗരവം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ നമ്മുടെ സഹോദരനെ ഒരിക്കലും അവൻ്റെ തെറ്റുകൊണ്ടോ അവൻ്റെ ന്യൂനത കൊണ്ടോ മറ്റുള്ളവർക്കിടയിൽ നമ്മൾ അവഹേളിക്കാൻ പാടില്ല. അവനെ നന്നാക്കലാണ് നമ്മുടെ ഉദ്ദേശമെങ്കിൽ അവൻ അടുത്ത് വിളിച്ച് നല്ല സാരോപദേശം കൊടുത്ത് അവനെ നന്നാക്കുക, അതാരും അറിയാതെ. കാരണം അങ്ങനെ ചെയ്യുന്നത് വലിയൊരു പാതകമാണ്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നുണ്ട്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയാ വല്ലാഖിറ. മുഅ്മിനീങ്ങൾ തൻ്റെ സഹോദരൻ, സത്യവിശ്വാസികളായ സഹോദരന്മാരുടെ ന്യൂനതകളെ, അവരെക്കുറിച്ചുള്ള അനാവശ്യ വാർത്തകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക, അതിഷ്ടപ്പെടുന്ന ആളുകൾക്ക് ലഹും അദാബുൻ അലീമും ഫിദ്ദുനിയാ വല്ലാഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. വെറുതെ ചെറിയ തെറ്റുകൾ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂനതകൾ കാണുമ്പോൾ അവനെ വ്യക്തിഹത്യ നടത്തുക. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ലോകത്തുള്ള ആളുകളൊക്കെ വീക്ഷിക്കുന്ന മാധ്യമങ്ങളാണ്. അതിൽ നമ്മൾ അയാളെക്കുറിച്ച് എത്രത്തോളം നമുക്ക് താഴ്ത്തിക്കെട്ടാൻ കഴിയോ, വഷളാക്കാൻ കഴിയോ, അവഹേളിക്കാൻ കഴിയോ, അത്രമേൽ നമ്മൾ അയാളെ വഷളാക്കുകയാണ്, അവഹേളിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഗൗരവം നമ്മൾ മനസ്സിലാക്കണേ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ അയ്യറ അഖാഹു ബിദംബിൻ, ഒരു തെറ്റുകൊണ്ട് തൻ്റെ സഹോദരനെ ഒരാൾ അവഹേളിച്ചാൽ, മറ്റുള്ളവർക്കിടയിൽ വഷളാക്കിയാൽ, ലംയമുത് ഹത്താ യഅമല, അതേ പ്രവൃത്തി മരണത്തിന് മുമ്പ് അവൻ ചെയ്യുക തന്നെ ചെയ്യുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു തെറ്റുകൊണ്ടാണോ നമ്മൾ നമ്മുടെ സഹോദരനെ അവഹേളിച്ചത്, ആ തെറ്റ് മരിക്കുന്നതിൻ്റെ മുമ്പ് അവൻ ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. നോക്കണേ, ഗൗരവം നമ്മൾ ചിന്തിക്കണേ. ഒരു കള്ളുടിയുണ്ട്, ആ കള്ളുടിയെ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച്, അല്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ച്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്ത് അയാളെ നമ്മൾ വ്യക്തിഹത്യ നടത്താൻ, അയാളെ അവഹേളിക്കുക, അങ്ങനെ നമ്മുടെ സഹോദരൻ്റെ ഒരു തെറ്റിനെ, ഒരു തിന്മയെ, അയാൾ വലിയ പാപിയാണെങ്കിൽ പോലും, കാരണം പാപങ്ങൾ ചെയ്യുന്നത് പുറത്തു കൊടുക്കാൻ അല്ലണ്ടല്ലോ, എത്ര വലിയ പാപങ്ങളാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമല്ലോ, നമ്മളെന്തിനാ അയാൾ അവഹേളിക്കുന്നത്? അയാളെ നന്നാക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അയാളെ രഹസ്യമായി വിളിച്ച് അയാളെ സാരോപദേശം കൊടുത്ത് നമുക്ക് നന്നാക്കാലോ. അയാളൊരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കരുത്. അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളെ, അയാളെ തെറ്റുകൊണ്ട് നമ്മൾ അയാളെ അവഹേളിച്ചാൽ, മറ്റുള്ളവർക്ക് മുമ്പിൽ വഷളാക്കിയാൽ, അതേ തെറ്റ് മരിക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്യുമെന്ന് ത്വഹ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാക്കട്ടെ. അതുപോലെ തന്നെ മഹാനായ തൗബാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ തുഉദു ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമകളെ നിങ്ങൾ ദ്രോഹിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, വലാ തുഅയ്യിറൂഹും, അവരെ നിങ്ങൾ അവഹേളിക്കരുത്, അവരെ വഷളാക്കരുത്, വലാ തതുലുബു ഔറാതിഹിം, അവരുടെ രഹസ്യമായ കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കരുത്. അവരുടെ രഹസ്യങ്ങൾ അന്വേഷിക്കുക,
തജസ്സുസ് പരിശുദ്ധമായ ഖുർആൻ തന്നെ വിലങ്ങിയതാണ്. ലാ തജസ്സസു, തജസ്സുസ് വേണ്ട, ചൂഴ്ന്ന് പരിശോധിക്കുക, രഹസ്യങ്ങൾ അന്വേഷിക്കുക, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കരുത്. കാരണം ഫഇന്നഹു മൻ ത്വലബ ഔറത അഖീഹിൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ ന്യൂനതയെ അവൻ്റെ രഹസ്യത്തെ ഒരാൾ തേടിപ്പിടിച്ചാൽ അന്വേഷിച്ചാൽ, ത്വലബല്ലാഹു ഔറതഹു, ഇവൻ്റെ രഹസ്യവും അല്ലാഹു അന്വേഷിക്കും, അല്ലാഹു തേടിപ്പിടിക്കും. ഹത്താ യഫ്ലഹു ഫീ ബൈത്തി, കുടുംബത്തിൽ വെച്ച് അല്ലാഹു അവനെ വഷളാക്കുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നമ്മുടെ സഹോദരൻ്റെ ന്യൂനതയെ, തെറ്റിനെ, അവൻ്റെ പോരായ്മയെ നമ്മൾ ചൂഴ്ന്ന് പരിശോധിച്ച് കണ്ടെത്തിയാൽ, എന്നിട്ട് അവനെ നമ്മൾ വഷളാക്കി എന്നാൽ അവൻ്റെ ന്യൂനതയെ സ്വന്തം അവൻ്റെ കുടുംബത്തിൽ പരസ്യമാക്കി അവൻ്റെ കുടുംബത്തിലിട്ട് അള്ളാഹു അവൻ്റെ രഹസ്യത്തെ കണ്ടുപിടിച്ച് അവനെ വഷളാക്കുമെന്ന് നബിയുന റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ സഹോദരൻ്റെ മാന്യത, അതിനെ കാക്കാൻ നമ്മൾ അർഹതപ്പെട്ടവരാണ്. അവനെ വഷളാക്കരുത്, അവനെ മോശപ്പെടുത്തരുത്, അവനെ വേണ്ടാത്ത രൂപത്തിൽ അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കെട്ടരുത്. ഒരു ഹദീസും കൂടെ, മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനെ തുടർ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്, നബി തങ്ങൾ പറയാണ്, അൽ ആമിലുൽ ഫാഹിഷ വല്ലദി യുഷീഉ ബിഹാ ഫിൽ ഇസ്മി സവാഉ, തെറ്റ് ചെയ്യുന്നവൻ, ആ തെറ്റിനെ പ്രചരിപ്പിക്കുന്നവൻ, തെറ്റ് ചെയ്യുന്നവൻ അതുപോലെ ആ തെറ്റിനെ പ്രചരിപ്പിക്കുക, ഓൻ്റെ തെറ്റ് നമ്മൾ ഏറ്റെടുത്തിട്ട് നമ്മൾ മീഡിയകളിൽ പോയി പ്രചരിപ്പിക്കുക, അങ്ങനെ ചെയ്താൽ ഫിൽ ഇസ്മി സവാ, ഈ രണ്ട് പേരും ആ കുറ്റത്തിൽ തുല്യരാണ്. അതായത് ആ ചെയ്ത കുറ്റത്തിൻ്റെ അതേ ശിക്ഷ, അതിന് അള്ളാഹു കണക്കാക്കിയതായ ശിക്ഷ അതുവനും കിട്ടും, അത് പ്രചരിപ്പിച്ചവനും കിട്ടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ വ്യക്തിഹത്യ നടത്തരുത്. മറ്റുള്ളവരുടെ ന്യൂനതകളെ, മറ്റുള്ളവരുടെ പോരായ്മകൾ നമ്മൾ എടുത്തു കാണിക്കുക, അവരുടെ തെറ്റുകളെ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരിക, അവനെ അവഹേളിക്കുക, ആ ഒരു പ്രവണത നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത്. പ്രത്യേകിച്ച് നമ്മുടെ വാട്സപ്പുകളും മറ്റ് സോഷ്യൽ മീഡിയകൾ വഴി നമ്മൾ ട്രോളുകളും മറ്റുമൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ആരെയും മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കരുത്. അവരെ നന്നാക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ അവനെ രഹസ്യമായി വിളിച്ച് അവന് സാരോപദേശം കൊടുത്ത് നന്നാക്കുക. അള്ളാഹു നല്ല ബുദ്ധി നൽകട്ടെ, അള്ളാഹു നല്ല രൂപത്തിൽ ഇടപെടാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. റഹ്മത്തുക്കാ റഹ്മുറഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.